ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേണാട് പാൽക്കൊഞ്ചാണ്. അതിനുവേണ്ടി ഞാനൊരു 500 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കിയൊരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. പച്ചമുളക് ചതച്ചതൊരു 4 എണ്ണം, പച്ചമുളക് കീറിയ 4 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചാണ് എടുത്തേക്കുന്നത് ഒരു 4 അല്ലി, കറിവേപ്പില, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാൽ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും ചേർത്ത് കറിവേപ്പിലയും ചതച്ചിട്ടേക്കാണ്. നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പം ബൗളിൽ ഈ ഒരു അളവിൽ നിങ്ങൾ അത് യൂസ് എടുക്കുക. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിലേക്കാക്കാം. ഇതിലേക്ക് നമ്മൾ പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, വെളുത്തുള്ളിയും കൂടെ ഒരു അല്ലി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ചെമ്മീനിൽ ഉപ്പും മുളകും എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ചിരിക്കും. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി കുറച്ച് മതി, കാരണം ചെമ്മീൻ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു സീ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിം വെച്ച് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ചേർത്തൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങാപ്പാലെടുത്തതിന് ശേഷം ഇത് കൂട്ട് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ ചേർന്നതാണ്. ഇതിൽ കിടന്ന് കുറച്ച് നേരം കൂടെ ചെമ്മീൻ കുക്കാകുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഒരു 15 മിനിറ്റ്സ് മതിയാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം നമ്മൾ മസാലയൊന്നും ഇതിലധികം ചേർക്കുന്നില്ല. നമുക്ക് പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.